മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ഇമോഷണലും എല്ലാം കൂടെ ചേർന്നിട്ടൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 ഇയേഴ്സ് ആവണേന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ക്ലിപ്പിങ്സാണ് ഞാൻ ഇന്നത്തെ വ്ളോഗായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരുടെ കല്യാണ ആൽബം ഒക്കെ കാണുമ്പോൾ ഇവർ ഒരു പ്രാവശ്യം കൂടി ഈ ഒരു വെഡ്ഡിങ് അറ്റയറിൽ കാണണം എന്ന്. ആ ആഗ്രഹം എന്തായാലും സാധിച്ചു കിട്ടും. എനിക്കൊന്നും 2 വർഷമെങ്കിലും ആയിക്കാണോ എനിക്ക് മനസ്സിൽ ഈ ഒരു ആഗ്രഹം കയറിപ്പോ കൂടിയിട്ട് ഇവരുടെ വെഡ്ഡിങ് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യണമെന്ന്. ആ റീക്രിയേഷൻ എന്തായാലും സാധിച്ചു. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, അവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്താലും ചീത്തക്കാര്യം ചെയ്താലും ഒരു ടീം ഓഫ് ആൾക്കാരുണ്ടാവും കുറ്റം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ട് ആയോ ആളുകൾ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരുന്നെങ്കിൽ എനിക്ക് ഇവരുടെ മുഖത്ത് ഈ ഒരു സന്തോഷം കാണാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു ഉപദേശം തരാനുണ്ട് ഗൈസ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ നമുക്കൊരു സന്തോഷവും നമ്മുടെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നടത്തി അങ്ങോട്ട് ജീവിക്കാം. 25 വർഷമായ സാരിയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് പറയാനുള്ളത്? 25 വർഷത്തിന് ശേഷം ഒന്നും കൂടെ മണവാട്ടി ആവാൻ പോവാണ്. എന്താണ് അമ്മയുടെ ഒരു ഉള്ളിലുള്ള ഒരു ഫീലിങ്സ്? അന്ന് നമുക്കൊന്നും ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലല്ലോ. ഇപ്പോഴല്ലേ ഇതിന്റെ ആ ഒരു സന്തോഷം എന്താണ് മനസ്സിലാവുന്നത്, അതിന്റെ സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ റെഡി ആയിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ ആദ്യം മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തു. അമ്മയുടെ നാത്തൂനാണ് നമുക്ക് ഫുൾ മേക്ക് ഓവർ ചെയ്ത് കൊടുത്തത്. ലാസ്റ്റ് ചെയ്തു വന്നപ്പോ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇതൊരു ബിസിനസ് ആക്കി എടുത്താലോ എന്ന് വരെ ഞങ്ങൾ ആലോചിച്ചു. അമ്മ റെഡി ആയി ഗൈസ്. എങ്ങനെയുണ്ട് അമ്മ റെഡി ആയിട്ട്? എന്നെ അമ്മേനമ്മനെ പോയി പറയണമെന്നൊക്കെ. ഞങ്ങളുടെ സ്വന്തം മേക്കപ്പ് ആണ് ഗൈസ്, ഇഷ്ടപ്പെട്ടല്ലേ. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മണവാട്ടിയായി ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട്? പഴയ ലുക്കാണോ ഈ ലുക്കാണോ നമുക്ക് ഇഷ്ടമായ? ഈ ലുക്കാണ് ഇഷ്ട. എറണാകുളത്ത് അമ്പലത്തിലാണ് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയത്. ഉച്ച ടൈം ആയതുകൊണ്ട് അധികം ആളുകളും ഉണ്ടായില്ല, പിന്നെ ഉത്സവം കഴിഞ്ഞ ടൈമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ തുളസിമാല കിട്ടി, ഇനി നമ്മൾക്ക് അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടിപ്പിക്കാം. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 3-4 മണിയായിട്ടുണ്ടാവും ഗൈസ്. വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. അപ്പം ഞങ്ങൾ 4 പേര് ആദ്യമേ പോയി സീറ്റ് പിടിച്ച് ബുക്ക് ചെയ്തു. കാരണം ഇല്ലെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും ഡിലേ, ഇവിടെ നല്ല ഡിലേ ഉണ്ട് ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമേ പോയി ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിരുന്നു. അപ്പോഴത്തേക്കും വേഗം ഫുഡ് വന്നു കേട്ടോ, അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഫുഡ് വരലും നമ്മുടെ താരങ്ങൾ വരലും ഒരുമിച്ചായിരുന്നു. അമ്മ കാറിലിരുന്ന് തന്നെ അമ്മയുടെ ഓർണമെന്റ്സും കാര്യങ്ങളും നെറ്റിച്ചുട്ടിയൊക്കെ അയച്ചു വെച്ചിട്ടാണ് വന്നത്. ഫോട്ടോസ് എല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഗൈസ്. എല്ലാവരും അമ്മയുടെ ഡ്രസ്സൊക്കെ മാറി അമ്പാടി കിടപ്പായി. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ. അപ്പോഴത്തേക്ക് ഇന്നത്തെ വ്ളോഗിന് വൈൻഡ് അപ്പ്. ടാറ്റാ ബൈ, സീ യൂ.